ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു താങ്ക്സ് പറയാനാണ് വന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഷാക്കിർ സുബാനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒരുപാട് പേര് കണ്ട് ലൈക്ക് ചെയ്തു, നല്ല കമൻസ് പറഞ്ഞു. അതേപോലെ തന്നെ ഷാക്കിർ സുബാൻ വരെ കമൻറ്റ് ചെയ്തു, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോണത് PSC പഠിക്കുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും PSC. ഇപ്പോൾ നിങ്ങളിൽ ഒരാ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളിൽ ചിലപ്പോൾ ഒരാൾ തന്നെ PSC കോച്ചിങ്ങിനൊക്കെ പോയി എക്സാമൊക്കെ എഴുതണം, വളരെ കഷ്ടപ്പെട്ട് എക്സാമൊക്കെ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 22-ാം തീയതി അല്ലേ, ഇന്ന് 22-ാം തീയതിയിലത്തെ ന്യൂസ് പേപ്പർ രാവിലെ എടുത്തൊന്ന് തുറന്നപ്പോൾ തന്നെ അതിനകത്ത് കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ PSC എക്സാം പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ എഴുതിയ എക്സാം പേപ്പർ ചിതലരിച്ചു പോയി. മനസ്സിലായി? ചിതലരിച്ച് നമ്മുടെ മരത്തിലൊക്കെ ചിതല് തിന്ന പോലെ PSC പേപ്പർ, നിങ്ങൾ എഴുതിയ PSC പേപ്പർ, ആ എക്സാം നമ്മൾ ആ OMR ഷീറ്റ് മൊത്തം ചിതലരിച്ചു പോയി. അപ്പം നിങ്ങൾ ഇത്രയും നാളും പഠിച്ച് നിങ്ങൾ ഇത്രയും നാളും എഴുതിയ എക്സാമൊക്കെ വേസ്റ്റായി, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇങ്ങനെ നിങ്ങളിപ്പോൾ ഈ ആ എക്സാം പേപ്പേഴ്സ് ഒന്നും വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ എക്സാം നടത്തുന്നത്? ഒരു എക്സാം നടത്തുമ്പോൾ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്? കേരളം മൊത്തം എത്രയോ സ്കൂളുകൾ എടുത്തിട്ട് എത്രയോ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് എത്രയോ ആൾക്കാരെ ഇൻവിജിലേറ്ററിനെയും കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ എക്സാം നടത്തുന്നത്. അതൊക്കെ പോട്ടെ, ഞങ്ങളെ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇത് ഊണുമില്ല ഉറക്കമില്ലാതെ വന്നിട്ട് പഠിച്ച് ടെൻഷൻ അടിച്ചിട്ട് വന്നിട്ടാണ് എക്സാം എഴുതുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചെയ്യണ ഈ വീഡിയോ ആരൊക്കെയാണ് കാണാൻ പോകുന്നത് എനിക്കറിയാൻ പോകുന്നത്. ഇത് ഈ വീഡിയോ ഏതെങ്കിലും ഇതിന് ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ PSC യിലുള്ള ഏതെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത്ര സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നണം. കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പേര് ഊണും ഉറക്കവും ഇല്ലാതെ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ആൾക്കാരൊക്കെ ഇപ്പം മെലിഞ്ഞു ഉണങ്ങി, കാരണം ഭക്ഷണമില്ല, ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് പോലും നിങ്ങളൊരു ഒരു 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 കരുണ പോലും കാണിക്കാനുള്ള ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോണം. നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കാനുള്ള, കാരണം ഞാൻ PSC എഴുതിയിട്ടില്ല, എഴുതിയിട്ടുണ്ട്, ഒന്നോ രണ്ടോ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഇടയായിട്ടൊന്നും PSC നമ്മൾ തിരിഞ്ഞുകൂടി നോക്കാറില്ല, കാരണം ഇതിൻ്റെയൊക്കെ അനുഭവം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇന്നത്തെ ന്യൂസ് പേപ്പറിന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന സുഹൃത്തുക്കളും അതേപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു ബന്ധപ്പെട്ട ആൾ PSC ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ അത്ര സന്തോഷമുള്ളൂ. അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, അത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് എൻ്റെ വരെ കാണാം കേട്ടോ. നമ്മൾ ആണുങ്ങളുടെ ഒരു ഏജ് എടുത്തിട്ടുണ്ടെങ്കിലോ, ഈ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 23-23 വയസ്സുവരെയൊക്കെ മാക്സിമം ആൾക്കാർ പഠിക്കും അല്ലേ, PG ഒക്കെ ആയിട്ട് പഠിക്കും. അത് ചിലർ ഈ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ PSC ഇറങ്ങണം. PSC ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ജോലി ഒരു പ്രതീക്ഷിച്ചാണ് ഇറങ്ങണം. എല്ലാവർക്കും അറിയാം PSC അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലിയല്ല. അപ്പോൾ 2-3 കൊല്ലമോ ഒക്കെ പഠിക്കേണ്ടി വരും, കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും. ചിലർക്ക് 3-4-5 കൊല്ലം പഠിച്ചിട്ട് എക്സാം എഴുതി ക്ലിയർ ആവാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കട്ട് ഓഫിനേക്കാളും വളരെ താഴ്ന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ 75 കട്ട് ഓഫ് ആണെങ്കിൽ ഇവർക്ക് ഒരു 70-72 കിട്ടണം എല്ലാ എക്സാമിലും. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏജ് ഒരു 30-32 ആയാലും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ ഉണ്ടാവും, അവർക്ക് 33-34 വയസ്സൊക്കെ എഴുതാം. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ, ഞാൻ പറയണത് ഒരാണിന് അധികം നാൾ ഈ എക്സാം എഴുതി നടക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വീടും കാര്യങ്ങളും നോക്കണം, വീടും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം പോരാ, ഒരു ഏജ് ആയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പ്രേരിപ്പിക്കും. അങ്ങനെ ഒരുപാട് പ്രഷറും കൊണ്ടാണ് ആണുങ്ങൾ ഇത് എക്സാം എഴുതി പഠിക്കാൻ നടക്കണം. പക്ഷേ പല സന്ദർഭങ്ങളിലും അവർക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഈ ഒരു ന്യൂസ് കേട്ട് അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് ഇപ്പോൾ ചിതലരിച്ചു പോയി അല്ലെങ്കിൽ എക്സാം ഡിലേ ആയി. ഈ അടുത്ത് തന്നെ LDC എക്സാം നടന്നു, എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊരു ക്വസ്റ്റിനകത്ത് അത് റോങ് ആയിരുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ശരിയല്ല, പക്ഷേ കുറേ പേര് കറക്റ്റായിട്ട് എഴുതി അത് റോങ് ഇട്ട്, അങ്ങനെ എന്തൊക്കെയോ ഒരു കേസൊക്കെ നടന്ന് 8-9 മാസത്തേക്ക് ആ ഒരു എന്താ പറയുക, ആ ഫുൾ എക്സാം അത് ഹോൾഡ് ചെയ്ത് വെച്ച്, അതിൻ്റെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ച്. ഇതേവരെ അത് വിളിച്ചു തുടങ്ങിയിട്ടില്ല, ഒന്നോ രണ്ടോ പേരെ അവരോട് ഒന്നിച്ച് വിളിച്ചു. ആ കേസ് കഴിയാൻ തന്നെ 9-10 മാസം കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലാണെങ്കിൽ 10-20 പേരെ വെച്ച് വിളിച്ചു തുടങ്ങി. എറണാകുളം ജില്ലക്കാർ അപ്പോഴും ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് നിങ്ങൾ ഒരു ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എക്സാം വാലിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഈ എക്സാമിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എത്രയോ കുട്ടികളെയാണ് ഈ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ഒരു സ്കൂള് പോലെയാണ് ഇതിൻ്റെ കോച്ചിങ് സെൻറ്റർ നടക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ്ജിങ് ഫുഡ് താമസം എല്ലാം കൊടുത്തിട്ടാണ് ഈ പിള്ളേരെ ഇവർ കോച്ചിങ്ങിന് കൊണ്ടുവന്നിട്ട് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇത്രയും ചെയ്തിട്ട് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ PSC നിന്നിട്ട് ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ നല്ലൊരു
പ്രതികരണം പോലും ഈ പിള്ളേർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനെതിരെ ഒരു എല്ലാവരും ഒരു ഒന്ന് പ്രതികരിക്കാൻ പോലും ആരും മുൻപിലേക്ക് വരുന്നില്ല. പല വാട്സാപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തുചേരാം, ഒത്തുചേർന്നിട്ട് ബന്ധപ്പെട്ട മന്ത്രിയെ കാണാം, പ്രതിപക്ഷത്തിനെ കാണാം, അങ്ങനെ കുറെ പറഞ്ഞു. അത് ചിലപ്പോൾ പ്രാവർത്തികമാവാം, പക്ഷെ എത്ര നാൾ നിങ്ങൾ പുറകെ നടക്കും? അതൊക്കെയാണ് ഒരു ചോദ്യം. അതൊക്കെ നമ്മൾ ശരിക്കും അത് ഡീപ്പായിട്ടാണ് ചിന്തിക്കേണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതികരിക്കണം, പ്രതികരിച്ചിട്ട് ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ കിട്ടാത്തൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗത്ത് സൈഡിലേക്ക് പോയി, ട്രിവാൻഡ്രം, കൊല്ലം ആ ഭാഗങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർക്കൊക്കെ മുൻഗണന കൊടുക്കേണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ മുൻഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ഇതേപോലെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്, രാത്രിയില്ല പകലില്ലായിരുന്നു പഠിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഇങ്ങനത്തെ റിസൾട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് കുറച്ച് വാലിഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തി, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ, നിങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അവരറിയട്ടെ. കാരണം ഞാൻ ഈ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ LDC എക്സാം ഡിലേ, അതിനെക്കുറിച്ച് ആകെ ഒരു ന്യൂസ്, ഒരു എനിക്ക് ഒരു മിനിറ്റ് പോലും ഇല്ലാത്തൊരു ന്യൂസാണ് പല ചാനലിലും വന്നിട്ട് പോയി. ഇതൊക്കെ ആരും കാണാൻ പോകുന്നില്ല. നിങ്ങൾ ശരിക്കും നേരിട്ടിറങ്ങി PSC ഓഫീസിൽ പോയിട്ട് സംസാരിക്കുക, ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ റിസൾട്ട് വേണം. റിസൾട്ട് വേണമെന്ന് കട്ടയായിട്ട് ഗ്രൂപ്പായിട്ട് തന്നെ ഒരു ഇത് പല ജില്ലകളിലും PSC ഓഫീസുകളുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ കാര്യം പറയാം, നമുക്ക് വേണം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണം, നമുക്ക് എന്തായാലും റിസൾട്ട് വേണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ യൂത്തിൻ്റെ പവർ ഒരു അറിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. ഈ 3 കൊല്ലമൊക്കെയാണ് ഈ PSC എക്സാം എഴുതിയിട്ട് ആ റിസൾട്ടിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ 1 കൊല്ലം ആയിട്ടും ഈ 100-150 കോളൊക്കെ വന്നിരിക്കണം. അപ്പോൾ 700-800 റാങ്കിലുള്ള ആൾക്കാരൊക്കെ ഈ 3 കൊല്ലം ആകുമ്പോഴേക്കും അവർ എക്സ്പയർ ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ റിസൾട്ട് എക്സ്പയർ ആയി, പിന്നെ അവർ എക്സാം എഴുതാൻ നടക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ്. എല്ലാവർക്കും അറിയാം PSC ഒരു 100 എക്സാം നടത്തണ്ടെങ്കിൽ, 100 കാറ്റഗറിയിലെ എക്സാം നടത്തണ്ടെങ്കിൽ ഈ 100 കാറ്റഗറിയുടെ എക്സാം സമയത്തൊന്നും റിസൾട്ട് വരാറില്ല. റിസൾട്ട് വന്നാൽ തന്നെ ഈ ആശ്രിത നിയമനം അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ പല സർക്കാരുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സർക്കാരിനെയും മോശം പറഞ്ഞല്ല, ഞാൻ ഈ കുട്ടികൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾക്കാർക്ക് ഫേവറായിട്ടൊരു വീഡിയോ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഗവൺമെൻറ് ആയിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷം ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിന്റ് ഔട്ട് ആയിട്ടോ ഉള്ളൊരു വീഡിയോ അല്ല. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ സ്റ്റുഡൻസിൻ്റെ കഷ്ടപ്പാട് നമ്മൾ അറിയണം. കാരണം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഈ PSC എന്ന് പറഞ്ഞ തലക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉള്ളത്. എൻ്റെ ശബ്ദമെങ്കിലും എവിടെയെങ്കിലും എത്തട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് എല്ലാ വീക്കിലും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.